നമസ്കാരം മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് മന്ത്രി ജലീലിനെതിരെ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് അയച്ചു. യു എ ഇ കോൺസുലേറ്റുമായുള്ള ജലീലിന്റെ ബന്ധത്തിൽ ഇനിയും കസ്റ്റംസിന് സംശയം വിട്ടുമാറിയിട്ടില്ല. കോൺസുലേറ്റുമായുള്ള ബന്ധത്തിൽ മന്ത്രി ജലീൽ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയ വിശദീകരണത്തിൽ ഒട്ടും തൃപ്തരല്ലെന്ന് മാത്രമല്ല കസ്റ്റംസ് അത് വിശ്വസിക്കുന്നുമില്ല. ജലീൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ വിശദീകരണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇതുവരെ കോൺസുലേറ്റിൽ വന്ന പാഴ്സലുകളിൽ മതഗ്രന്ഥങ്ങൾ വന്നതായി രേഖകളില്ലെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. വിദേശ സഹായ നിയന്ത്രണ നിയമപ്രകാരം മന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര ധനമന്ത്രാലയത്തിലുള്ള ഈ റിപ്പോർട്ടിന്മേൽ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കോൺസുലേറ്റുമായുള്ള മന്ത്രിയുടെ ഇടപാടുകളും ധനസഹായം സ്വീകരിക്കലുമെല്ലാം നിയമലംഘനമാണെന്ന് കസ്റ്റംസ് കേന്ദ്രത്തെ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്നും സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റിന്റെ വാഹനത്തിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോയത് വിശുദ്ധ ഖുർആൻ ആണെന്നാണ് മന്ത്രി ജലീൽ ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ ജലീലിന്റെ വാദത്തെ തള്ളിക്കളയുന്നതാണ് കസ്റ്റംസിന്റെ റിപ്പോർട്ട്. മറ്റൊരു രാജ്യത്തെ കോൺസുലേറ്റ് വഴി മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുക എന്നത് യു എ ഇ സർക്കാരിന്റെ നയമല്ല. കേരളത്തിലെ കോൺസുലേറ്റിലേക്ക് ഇത്രയധികം മതഗ്രന്ഥങ്ങൾ അയച്ചിട്ടില്ലെന്ന് യു എ ഇ അധികൃതർ വ്യക്തമാക്കിയതോടെ മന്ത്രി ജലീലിനെതിരായ കുരുക്ക് മുറുകയാണ്. യു എ ഇ കോൺസുലേറ്റ് അയച്ച വിശുദ്ധ ഖുർആൻ അടങ്ങുന്ന പാക്കറ്റുകൾ എടപ്പാളിലും ആലത്തിയൂരിലുമുള്ള രണ്ട് സ്ഥാപനങ്ങളിൽ ഭദ്രമായി ഇരിപ്പുണ്ടെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു വിദേശ സർക്കാരിന്റെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടരുത് എന്ന് നിയമമുള്ളപ്പോഴാണ് മന്ത്രി അതിന് മുതിർന്നത്. ഉള്ളിൽ എന്താണെന്ന് അറിയാതെയാണ് പാഴ്സലുകൾ അയച്ചതെന്ന് ജലീൽ പറയുന്നത് കുറ്റകരമാണെന്നും നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കസ്റ്റംസ് ജലീലിനെതിരെ കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിന്റെ മേൽ എന്ത് നടപടി വന്നാലും അത് സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായകമാകും. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ ഒരംഗം കൂടി ഈ കേസിൽ ഉൾപ്പെടുന്നതും ആരോപണങ്ങൾ ഉയരുന്നതും കേരള സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ജലീലിനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ജലീലിന്റെ കസേര തെറിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ജലീൽ മന്ത്രിസഭയിൽ നിന്നും പുറത്തുപോകേണ്ടി വരും. അത് കേരള സർക്കാരിന് നാണക്കേടുമാകും. ഇപ്പോൾ തന്നെ കേരള സർക്കാർ പ്രതിക്കൂട്ടിലാണ്. ആവശ്യത്തിലധികം ആരോപണങ്ങളും ആക്ഷേപങ്ങളും പ്രതിപക്ഷം തന്നെ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല കോടതിയിൽ സമർപ്പിച്ച സ്വപ്നയുടെ രഹസ്യ മൊഴി കൂടി പുറത്തു വരുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ.